നമസ്കാരം, ധ്വനി മീഡിയയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എന്നത്തെയും പോലെ ഒരു ജ്യോതിഷ വീഡിയോയുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം കുറച്ച് അല്ലാതെ വീഡിയോ ഇട്ടപ്പം ഒന്ന് രണ്ട് പേരെന്നെ വിളിച്ച് ചോദിച്ചു, ജ്യോതിഷ വീഡിയോ ഒന്നും ഇടുന്നില്ലേ? ഈ വീഡിയോ ഇടുന്നതിലെ ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ ഇത് ഷൂട്ട് ചെയ്യുന്ന ഒരു സമയം, പിന്നെ നമുക്ക് സാഹചര്യങ്ങൾ ശരിയാവണം, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ശരിയായി നമ്മളുടെ തിരക്കുകൾ കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് ഈ വീഡിയോ എടുക്കാൻ സാധിക്കുകയുള്ളൂ. എന്നത്തെയും പോലെ ഈ വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണുക, കാരണം ഈ വീഡിയോയ്ക്കകത്ത് നമ്മൾ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് അവസാനം വരെ കണ്ടാൽ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ, നിങ്ങൾക്ക് പ്രയോജനമുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവും. നമ്മൾ ടൈറ്റിൽ പറഞ്ഞ പോലെ തന്നെ നവരത്ന മോതിരത്തിലെ ധാരണ ദോഷമാണോ, അല്ലെങ്കിൽ നവരത്ന ധരിക്കുന്നത് ദോഷമാണോ? നവരത്ന മോതിരം പല ആൾക്കാരും വാങ്ങി കയ്യിൽ ധരിച്ചിട്ടുണ്ട്. നവരത്ന മോതിരം ആയിക്കോട്ടെ, നവരത്ന മാല ആയിക്കൊള്ളട്ടെ, ഇപ്പം ജ്വല്ലറിക്കാർ ഈ പറയുന്ന പരസ്യത്തിന് വേണ്ടി, അവരുടെ പ്രൊമോഷന് വേണ്ടിയും അവരുടെ ഉൽപ്പന്നങ്ങൾ വിറ്റു പോകാൻ വേണ്ടിയൊക്കെ ഈ നവരത്ന മോതിരത്തെ കണ്ടമാനം പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. നവരത്ന മോതിരവും നവരത്ന മാലയൊക്കെ കണ്ടമാനം പ്രൊമോട്ട് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പം ഇന്ന് നമുക്ക് ഈ സംസാരം കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം എന്താണ് നമ്മൾ സംസാരിക്കുന്നത്. ഇന്ന് നമ്മൾ രത്നങ്ങളെ പറ്റിയാണ്, സ്റ്റോൺസ്. സ്റ്റോൺസിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും, ഈ നവരത്ന മോതിരം ഗുണമാണോ ദോഷമാണോ, സ്റ്റോൺസ് ആർക്കൊക്കെ ധരിക്കാം, ഏതൊക്കെ രത്നങ്ങൾ ആർക്കൊക്കെ ധരിക്കാം, എല്ലാവർക്കും എല്ലാ രത്നവും ധരിക്കാമോ, ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളിടുന്ന പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നുണ്ടാവും. നമ്മൾ ആദ്യം നവരത്നത്തെ പറയുന്നതിന് മുമ്പ് രത്നങ്ങളെപ്പറ്റി ഒരു രത്ന ചുരുക്കം. ഇത് കുറച്ച് ലെങ്തി വീഡിയോ ആയി പോവും, എല്ലാവരും ദയവായി ക്ഷമിക്കുക, കാരണം ഒത്തിരി പറയാനുണ്ട്. ഇത് ഒന്നോ രണ്ടോ മൂന്നോ എപ്പിസോഡായിട്ട് മാത്രമേ നമുക്കിത് പറയാൻ പറ്റുകയുള്ളൂ. അത് മാത്രമാത്രം ഈ രത്നങ്ങളെപ്പറ്റി പറയാനുണ്ട്. ഈ നവരത്ന മോതിരം പോലെ തന്നെ, അല്ലെങ്കിൽ ഈ രത്നങ്ങളെ എന്താണ് ഗുണം എന്താണ് ദോഷം എന്നൊക്കെ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ, വീഡിയോ മുഴുവൻ കണ്ടു കഴിയുമ്പോൾ ഏകദേശം ഒരു ധാരണയുണ്ടാവും. വേറെ ഒരു ജ്യോതിഷനെ സമീപിക്കാതെ തന്നെ നമ്മൾക്ക് ഏത് രത്നം ധരിക്കാമെന്നും, നമ്മൾക്ക് നമ്മളുടെ നക്ഷത്രത്തിനോ അല്ലെങ്കിൽ നമ്മളുടെ രാശിക്കോ ഒക്കെ ഏത് രത്നം ധരിക്കാമെന്നും ഒക്കെ നിങ്ങൾക്ക് തന്നെ ഡയറക്റ്റ് ഒരു ധാരണ ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോ നമ്മളിടുന്നത്. രത്നങ്ങൾ പ്രകൃതിയിലുള്ള കല്ലുകൾ തന്നെയാണ്, നമ്മുടെ പ്രകൃതിയിൽ കിട്ടുന്ന അമൂല്യങ്ങളായ കല്ലുകൾ. അതിൻ്റെ ലഭ്യതയും അമൂല്യതയും മാറ്റും ഒക്കെ അനുസരിച്ചിട്ട് വില വ്യത്യാസം ഉണ്ടാവും. ചില രത്നങ്ങൾക്ക് വില കൂടിയ രത്നങ്ങൾ, അതിൻ്റെ ലഭ്യത കുറവായിട്ട്, പ്രഷ്യസ് ആയിട്ടുള്ള സ്റ്റോൺസ്, പ്രഷ്യസ് ആയിട്ടുള്ള ഈ പറഞ്ഞ കല്ലുകൾ വളരെ വിലപിടിപ്പുള്ളതായിരിക്കും. ചില രത്നങ്ങൾ ലഭ്യത കൂടുതൽ, പെട്ടെന്ന് ലഭിക്കുന്നതൊക്കെ ആയിരിക്കും, അതിന് വില വ്യത്യാസം. ഇവിടെ ഒറിജിനാലിറ്റി, ഈ രത്നങ്ങളുടെ ഒറിജിനാലിറ്റി, അതിനാൽ ഡ്യൂപ്ലിക്കേറ്റ് നന്നായിട്ടുണ്ട്. എല്ലാ മേഖലകളിലെ പോലെ രത്നങ്ങളിലും ഡ്യൂപ്ലിക്കേറ്റ് രത്നങ്ങൾ ധാരാളമുണ്ട്. അപ്പം ഈ രത്നങ്ങളുടെ ഒറിജിനാലിറ്റിയും ഇതൊരു പ്രശ്നം തന്നെയാണ്. അപ്പം ഒറിജിനൽ രത്നങ്ങൾ വാങ്ങാൻ ഇപ്പോൾ അത് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നുണ്ട്, സെൻട്രൽ ഗവൺമെൻറ് സർട്ടിഫിക്കറ്റ് ഉണ്ട്, അങ്ങനെ ഗവൺമെൻറ് ലാബിൽ സർട്ടിഫൈ ചെയ്ത രത്നങ്ങളൊക്കെ കിട്ടും. എന്ത് സർട്ടിഫിക്കേഷൻ ഉണ്ടെന്ന് പറഞ്ഞാലും നമുക്ക് വിശ്വസിച്ച് വാങ്ങാൻ പറ്റുന്ന സ്ഥലത്ത് നിന്ന് വാങ്ങുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഇതിനനുസരിച്ചിട്ട് വില വ്യത്യാസവും ഉണ്ടാവും. രത്നങ്ങൾക്ക് വലിയ വിലയാണ്, രത്നങ്ങൾ എന്ന് പറയുമ്പോൾ തന്നെ രത്നം കേൾക്കുമ്പോൾ നമുക്കറിയാം വില, അമൂല്യമായ വിലയേറിയ വസ്തുവിനെയാണ് രത്നങ്ങൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിനെ കല്ലെന്നേ പറയത്തുള്ളൂ. നമ്മളുടെ സാധാരണ മാർബിൾ അല്ലെങ്കിൽ നമ്മളുടെ സാധാരണ കല്ലുകൾ, പണിക്ക് ഉപയോഗിക്കുന്ന കല്ലുകൾ കല്ലെന്നാണ് പറയുന്നത്, ഇതിനെ രത്നം എന്നാണ് പറയുന്നത്. രത്നം എന്ന് പറയുമ്പം സംതിങ് സ്പെഷ്യൽ, നമുക്ക് നല്ല വിലയുള്ള, നല്ല ഗുണമുള്ള, എന്തെങ്കിലുമൊക്കെ പ്രത്യേകതയുള്ള, പ്രഷ്യസ് ആയിട്ടുള്ള സാധനങ്ങൾ, പദാർത്ഥങ്ങളെയാണ് അല്ലെങ്കിൽ കല്ലുകളെയാണ് രത്നങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നമ്മളുടെ വിഷയത്തിലേക്ക്, ഈ ജ്വല്ലറിക്കാരുടെ പരസ്യം കണ്ടിട്ടാണ് കൂടുതൽ ആൾക്കാരും ഈ നവരത്നം വാങ്ങി ധരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. പൊതുവെ ജ്യോതിഷന്മാരോ നല്ല അറിവുള്ള ജെർമോളജിസ്റ്റോ ഒന്നും ഇതൊന്നും ഒരിക്കലും റെഫർ ചെയ്തില്ല. നല്ല രത്നനിർണയം നടത്തുന്ന ഒരു ജ്യോതിഷനാണെങ്കിൽ, നല്ല ഒരു ദൈവജ്ഞനാണെങ്കിൽ ഒരിക്കലും ഈ നവരത്ന മോതിരം ധരിക്കാൻ പറ്റില്ല, കാരണം അത്രമാത്രം ദോഷമുണ്ട്. പലരും വാങ്ങിയ നവരത്ന മോതിരം ധരിച്ചിട്ട് അസുഖങ്ങളുണ്ടായി, ദുരിതങ്ങളുണ്ടായി, ഇതിനുശേഷം കടബാധ്യതയുണ്ടായി, രോഗങ്ങളുണ്ടായി എന്നൊക്കെ പറഞ്ഞിട്ട് ഈ രത്ന മോതിരം വിൽക്കാൻ ചെല്ലുമ്പോൾ ഈ കല്ലുകൾക്കൊന്നും വില കിട്ടൂല. രണ്ടാമത് വിൽക്കുമ്പോൾ ഇതിലുള്ള സ്വർണ്ണത്തിൻ്റെ വില മാത്രം, സ്വർണ്ണത്തിലാണ് നിങ്ങൾ നവരത്നം ധരിച്ചിരിക്കുന്നതെങ്കിൽ സ്വർണ്ണത്തിൻ്റെ വില മാത്രം നമുക്ക് തിരികെ കിട്ടുന്നു. അപ്പോൾ വലിയ വിലയ്ക്ക് വാങ്ങിയിട്ട് വളരെ കുറഞ്ഞ വിലയ്ക്ക് വിൽക്കേണ്ടി വരുന്ന ഒത്തിരി സുഹൃത്തുക്കൾ ഉണ്ട്. ഇങ്ങനെ പറ്റിക്കപ്പെടുന്ന ആളുകൾ പിന്നീട് കുറഞ്ഞ വിലയ്ക്ക് വിറ്റിട്ട് പൊതുവേ രത്നത്തെ പറ്റി വളരെ മോശമായിട്ട് പറയും. ഈ രത്നവും ധരിച്ചാൽ ഒന്നും കൊള്ളൂല, ഈ രത്നങ്ങളൊന്നും ധരിച്ച് ചുമ്മാ പറയുന്നതാണ്, ജ്യോതിഷന്മാരുടെ പൊള്ളത്തരമാണ്, കള്ളത്തരമാണെന്നൊക്കെ പറയും. കാരണം ഈ നവരത്നത്തെ അനലൈസ് ചെയ്തിട്ടാണ് ഇവർ മറ്റുള്ള രത്നങ്ങളെ കൂടി ദോഷം പറയുന്നത്. നമുക്ക് സാധാരണയായി
രണ്ട് തരം കല്ലുകളാണുള്ളത്. സാധാരണയായി നമ്മൾ പൊതുവേ പറയുന്നത് രണ്ട് തരം കല്ലുകളുടെ വിശകലനം കൂടുതലായിട്ടല്ല പറയുന്നത്, എങ്കിലും പൊതുവേ നമ്മൾ പറയുന്നത് ജന്മനക്ഷത്ര കല്ലുകളും ബർത്ത് സ്റ്റോണും ലക്കി സ്റ്റോണും. ഭാഗ്യരത്നവും ജന്മനക്ഷത്ര കല്ലുകളും രണ്ട് തരം കല്ലുകളാണ് നമുക്ക് സാധാരണയായി ഉള്ളത്. നക്ഷത്രങ്ങൾക്ക് അനുകൂലമായി രത്നങ്ങൾ ധരിക്കുന്ന ആൾക്കാരുണ്ട്. നക്ഷത്രങ്ങൾ ഇപ്പം ഇന്ന ഇന്ന നക്ഷത്രത്തിൽ ഇന്ന രത്നം, ഇന്ന നാളുകാർക്ക് ഇന്ന രത്നം, അതൊക്കെ നമ്മൾ പിന്നീടുള്ള വീഡിയോയിൽ വിശദമായിട്ട് നമുക്ക് സംസാരിക്കാം. അതിനെപ്പറ്റിയൊക്കെ ഓരോ നാളുകാരും ധരിക്കേണ്ടത്, ഓരോ കൂറുകാരും ധരിക്കേണ്ടത്, ഓരോ രാശിക്കാരും ധരിക്കേണ്ടത്, ഓരോ ജാതകത്തിലെ ഓരോ അവസ്ഥയിൽ ധരിക്കേണ്ടതിനെപ്പറ്റി നമുക്ക് പിന്നീട് പറയാൻ തോന്നും. അപ്പം ഓരോരുത്തർക്കും അനുകൂലമായ രത്നങ്ങളാണ് ശരിക്കും ധരിക്കേണ്ടത്. പക്ഷേ പലരും ഒരു നക്ഷത്രത്തിന് അനുകൂലമായ രത്നം ധരിച്ചു കഴിഞ്ഞാൽ ആ നക്ഷത്രക്കാർക്ക് ആ രത്നം ഒരു ഗ്രഹത്തിൻ്റെ നവഗ്രഹങ്ങളുണ്ട് ജാതകത്തിൽ പറഞ്ഞിരിക്കുന്ന നവഗ്രഹങ്ങൾ. ഈ 9 ഗ്രഹങ്ങൾക്കും 9 രത്നങ്ങളുണ്ടാവും, 9 തരം രത്നങ്ങളുണ്ടാവും ആ 9 ഗ്രഹങ്ങൾക്കും ഉള്ളത്. അല്ലെങ്കിൽ 12 രാശികൾക്കും പ്രത്യേകതയുള്ള രത്നങ്ങളുണ്ടാവും, അതേപോലെ ഓരോ കൂറുകാർക്കും പ്രത്യേകതയുള്ള രത്നങ്ങളുണ്ടാവും. അപ്പം ജാതകം വിശകലനം ചെയ്ത് രത്നങ്ങൾ എടുക്കുന്നതാണ് ഏറ്റവും ഉത്തമമായ മാർഗം എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നക്ഷത്രത്തിനനുസരിച്ചിട്ട് രത്നങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ചില നക്ഷത്രങ്ങൾക്ക് അനുകൂലമായ കല്ലുകൾ അതേ നക്ഷത്രക്കാർക്ക് ചില സാഹചര്യങ്ങളിൽ പ്രതികൂലമായി വരാറുണ്ട്. ഇപ്പോൾ അശ്വതി നക്ഷത്രത്തിന് ചില പലരും പറയുന്നത് അശ്വതി നക്ഷത്രത്തിന് ഇന്ന് ഈ ആഴ്ച ഭാഗ്യമുണ്ട്, ലോട്ടറി ഒക്കെ എടുത്താൽ അടിക്കുമെന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ ആ സമയത്ത് പല അശ്വതിക്കാരും ലോട്ടറി എടുത്തിട്ട് അടിക്കാതിരിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ജനിച്ച കൂറിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കാം, ലഗ്നത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കാം, ജനിച്ച സമയത്തിന് വേരിയേഷൻ വരുമ്പം ജാതകത്തിൽ തന്നെ ഗ്രഹനിരയിൽ തന്നെ മാറ്റം ഉണ്ടാവും. അപ്പം രത്നങ്ങൾ നിങ്ങൾ ധരിക്കുമ്പോൾ എപ്പോഴും ഈ ജാതകം വിശകലനം ചെയ്ത് നന്നായി അറിയാവുന്ന ഏതെങ്കിലും ഒരു ദൈവജ്ഞൻ്റെ അടുത്തോ ഒരു ജ്യോതിഷൻ്റെ അടുത്തോ ചെന്ന് വിശകലനം ചെയ്തിട്ട് ധരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പിന്നെ ചിലർ ആരെങ്കിലും എന്തെങ്കിലും കയ്യിലിട്ടിരിക്കുന്ന കാണുമ്പോൾ ഇതെന്താ കല്ല്, ഇത് മാണിക്കം, എന്നാൽ ഞാനും ഇട്ടേക്കാം, അങ്ങനെ അജ്ഞത മൂലം പല ആൾക്കാരും ഈ രത്നം ധരിക്കുന്നുണ്ട്. ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. ഈ രത്നങ്ങൾ ധരിക്കുന്ന ഓരോ രത്നവും ധരിക്കേണ്ട ഓരോ വിരലുകളുണ്ട്, ഓരോ രത്നവും ധരിക്കേണ്ട കാലാവധിയുണ്ട്, ഇത്ര കാലാവധി കഴിഞ്ഞ് രത്നങ്ങൾ എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ കിടന്ന് ഭൂമിയിലെ നെഗറ്റീവ് വലിച്ചെടുത്ത് ഭൂമിയിൽ കിടക്കുമ്പോൾ തന്നെ ഇത് അവിടെയുള്ള നെഗറ്റീവുകളെല്ലാം വലിച്ചെടുത്ത് ഇത് സ്റ്റോർ ചെയ്ത് വെക്കുന്നതാണ്. രത്നങ്ങൾ ധരിക്കുന്നതിൻ്റെ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വരുന്ന നെഗറ്റീവ് എനർജി, വിപരീത ഊർജ്ജം പല രീതിയിൽ വരാം, ദോഷവശങ്ങളെയൊക്കെ മാറ്റി ആ എനർജിയെ അബ്സോർബ് ചെയ്ത് കളഞ്ഞ് ഈ രത്നം അബ്സോർബ് ചെയ്ത് കളഞ്ഞിട്ട് നമുക്കൊരു പോസിറ്റീവ് എനർജി തരുന്നുണ്ടാവും, ഭാഗ്യ അഭിവൃദ്ധികളൊക്കെ ഉണ്ടാവും എന്നൊക്കെ പറയുന്നുണ്ട്. ഈ രത്നങ്ങൾ ധരിച്ചാൽ ഭാഗ്യ ചില ജോലിക്ക് പ്രമോഷന് വേണ്ടി അങ്ങനെയൊക്കെയുള്ള കുറേയധികം കാര്യങ്ങൾക്ക്, ലക്കി സ്റ്റോൺ ബർത്ത് സ്റ്റോൺ ഇതൊക്കെ നമ്മൾ ധരിക്കുമ്പോഴേ അതിൻ്റേതായ ഗുണമുണ്ട്. ഈ നക്ഷത്രങ്ങൾക്കുള്ള രത്നങ്ങൾ എന്ന് പറഞ്ഞാൽ പൊതുവെ കോമൺ ആയിട്ട് ഇന്ന നക്ഷത്രക്കാർക്ക് ധരിക്കാവുന്നേ ഉള്ളൂ, അത് എല്ലാവർക്കും അത് ഗുണമുണ്ടാകണമെന്നില്ല. അത് ചിലർക്ക് ദോഷമാകാം, ചിലർക്ക് ഗുണമാകാം, ചിലർക്ക് ആ ഭാഗ്യം കിട്ടും, ചിലർക്ക് ആ ഭാഗ്യം കിട്ടണമെന്നില്ല. ഒരേ നക്ഷത്രക്കാർക്ക് പല രത്നം വരാറുണ്ട്. ഒരേ നക്ഷത്രം ചിലപ്പോൾ അശ്വതി നക്ഷത്രക്കാർക്ക് പല രത്നം വരാറുണ്ട്, കാർത്തിക നക്ഷത്രക്കാർക്ക് പല രത്നം വരാറുണ്ട്. അപ്പോൾ രത്ന നിർണയം കഴിവുള്ളൊരു ജ്യോതിഷനെ തന്നെ കണ്ട് എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങളുടെ ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും നിങ്ങൾക്ക് സമീപിക്കാൻ വിശ്വസ്തനായ ഒരു ജ്യോതിഷനെ കണ്ട് രത്ന നിർണയം തന്നെ നടത്തുന്നതാണ് ഒറിജിനലായിട്ട്. നിങ്ങൾക്ക് അനുകൂലമായ രത്നങ്ങൾ ഒറിജിനലായ രത്നങ്ങൾ പരിശോധിച്ച് നിങ്ങൾക്ക് പല സ്ഥലങ്ങൾ പല ആളുകളും വിൽക്കുന്നത് വെറും ഡ്യൂപ്ലിക്കേറ്റ് രത്നമാണെന്നുള്ള വ്യക്തമായിട്ടറിയാം. കാരണം 10-20 രൂപ 50 രൂപയ്ക്കും 100 രൂപയ്ക്കും കിട്ടുന്ന കല്ലുകൾ 1,000-10,000 ഒക്കെ വിൽക്കുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഞാൻ രത്ന വ്യാപാരികളെ കുറ്റം പറയുകയോ ജ്വല്ലറിക്കാരെ കുറ്റം പറയുകയോ അവരുടെ കച്ചവടം നിർത്താൻ പറയുന്നു ഒന്നുമല്ല, പല സ്ഥലത്തു നിന്നും. കാരണം ഇത് പൊതുവെ രത്നം ധരിച്ചു കഴിഞ്ഞാൽ നമ്മൾ നെഗറ്റീവ് എനർജി അബ്സോർബ് ചെയ്ത് കഴിഞ്ഞാൽ ആ രത്നത്തിൻ്റെ വലിപ്പം കുറയാറുണ്ട്, അതിൻ്റെ ഷേപ്പ് വ്യത്യാസം വരാറുണ്ട്. ചില രത്നം ആ രത്നം ധരിച്ച് കുറേ നാൾ കഴിയുമ്പോഴത്തേക്ക് നെഗറ്റീവ് എനർജി അബ്സോർബ് ചെയ്ത് ഒരു ചെറിയ മുത്ത് ചെറിയ പൊടി വലിപ്പത്തിൽ വരെ ആകാറുണ്ട്. ഇതിന് ക്യാരക്ടർ വൈസ് വ്യത്യാസമുണ്ട്, ഇതിൻ്റെ ഗുണനിലവാരം വ്യത്യാസമുണ്ട്. രത്നത്തിൻ്റെ ഈ സ്വർണത്തിൻ്റെ ക്യാരറ്റ് പറയുന്ന പോലെ ഇതിനൊരു ക്യാരക്ടർ വൈസ് വ്യത്യാസമുണ്ട്. രത്നങ്ങൾക്ക് ഇതിൻ്റെ ക്വാളിറ്റി വ്യത്യാസമുണ്ട്. അതിനാൽ ഒരു രത്നം നമ്മൾ വാങ്ങിയാൽ തന്നെ ഈ രത്നം ധരിച്ച് നമ്മൾ പ്യൂരിറ്റി ടെസ്റ്റ് ചെയ്ത് അത് ശുദ്ധീകരിക്കുന്ന കുറച്ച് പ്രോസസ്സുണ്ട്. പാലിൽ, പനിനീരിൽ, ഗോമൂത്രത്തിൽ, പഞ്ചഗവ്യം, അങ്ങനെ കുറേയധികം ശുദ്ധീകരണ പരിപാടികളൊക്കെ ഉണ്ട്. അത് നന്നായി ശുദ്ധീകരിച്ച് ഈ രത്ന നിർണയം നടത്താൻ നല്ല കഴിവുള്ള ഒരു ജ്യോതിഷനെ കൊണ്ട് ഇത് കഴിച്ചിട്ട് പൂജിപ്പിച്ച് ശുദ്ധീകരിച്ച് ധരിച്ചാൽ മാത്രമേ ഇത് ഗുണമുണ്ടാകത്തുള്ളൂ. പിന്നീട് ഈ ദശാകാലത്തിനനുസരിച്ച് രത്നം ധരിക്കാറുണ്ട്. ചില ഇന്ന ദശയിൽ ഇന്ന രത്നങ്ങൾ, ഇന്ന ദശയിൽ ഇന്ന രത്നം ധരിക്കാം, അത് ധരിച്ചാൽ ഇന്ന് ഗുണം. സൂര്യൻ്റെ ദശയിൽ ഇന്ന രത്നം, ചന്ദ്രദശയിൽ ഇന്നത്, കുജൻ്റെ ദശയിൽ ഇന്നത്, രാഹുർ ദശയിൽ ഇന്നത്, അങ്ങനെ ധരിക്കാവുന്നതുമുണ്ട്. ഇപ്പോൾ എല്ലാ രത്നങ്ങളും നമുക്ക് ധരിക്കാൻ സാമ്പത്തികം ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രത്നം ധരിച്ചാലും മതി,
ഒരിക്കലും നക്ഷത്രം അനുസരിച്ചിട്ടുള്ള രക്തം ധരിക്കാതിരിക്കുകയാണ് ഏറ്റവും ഉചിതമായ ഒരു കാര്യം എന്ന് പറയുന്നത്. കാരണം നക്ഷത്രം അനുസരിച്ചുള്ള രക്തങ്ങൾക്ക് ഒരിക്കലും 9 ഗ്രഹങ്ങളുടെ പേരിലുള്ള രക്തങ്ങളാണെങ്കിൽ പോലും എല്ലാവർക്കും ഒരേപോലെ ഫലം കിട്ടണമെന്നില്ല എന്നുള്ളത് തന്നെ നമുക്ക് പല വ്യക്തികൾക്കും ഇത് ധരിച്ചിട്ട് പ്രശ്നമുണ്ടാകുന്നതായിട്ട് കണ്ടത്. കാരണം നല്ല പോസിറ്റീവ് നിൽക്കേണ്ട ചില രക്തങ്ങൾ ചില വ്യക്തികൾക്ക് നെഗറ്റീവായിരിക്കും. അവരത് ധരിച്ചു കഴിഞ്ഞാൽ അവർക്ക് ആ നെഗറ്റീവ് എനർജി തന്നെ ഉണ്ടാകും. ചിലപ്പം നല്ല ഇതിലൊക്കെ ഇരിക്കുന്നവർക്ക് സാമ്പത്തികമായിട്ട് അങ്ങ് തകർന്നു പോകുന്ന അവസ്ഥയുണ്ടാകാം, അല്ലെങ്കിൽ ബാക്കി എല്ലാ അനുകൂലമായിട്ട് നിൽക്കുന്ന ഘടകങ്ങളും പ്രതികൂലമായിട്ട് മാറാം. അപ്പം ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുന്ന രക്തധാരണത്തിൻ്റെ മിസ്റ്റേക്ക് കൊണ്ടാണ്. അപ്പം അത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇപ്പോൾ രക്തം ധരിക്കുന്നത് കൊണ്ടുള്ള ഗുണം, ഇപ്പോൾ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്ക് അല്ലെങ്കിൽ ഭാഗ്യ അഭിവൃദ്ധികൾക്ക് നമ്മളുടെ അസുഖങ്ങളൊക്കെ വരാതിരിക്കാൻ വേണ്ടി, ജോലിയിൽ പ്രമോഷന്, നമുക്ക് ചില ആൾക്കാർ എപ്പോഴും ക്ഷീണം തളർച്ച, നെഗറ്റീവ് എനർജിയുടെ പ്രഭാവം മൂലം ക്ഷീണം തളർച്ചയൊക്കെ ഉണ്ടാകാറുണ്ട്. അപ്പോൾ അത് മാറാനൊക്കെ രക്തധാരണം കൊണ്ട് സാധിക്കാറുണ്ട്. ജോലിയിൽ പ്രമോഷന് വേണ്ടി, ഭാഗ്യം ഉണ്ടാവാൻ വേണ്ടി. പിന്നെ നവരത്നങ്ങൾ ഒരിക്കലും ധരിക്കാൻ ഞങ്ങൾ ആരും റെക്കമെൻഡ് ചെയ്യാറില്ല. കാരണം നവരത്നങ്ങൾക്ക് അതിൻ്റേതായ ദോഷങ്ങളുണ്ട്. എല്ലാ രത്നങ്ങളും എല്ലാവർക്കും അനുകൂലം. ഇപ്പം 9 രത്നത്തിൽ ചിലർക്ക് 4 രത്നമായിരിക്കും അനുകൂലമായിട്ടുള്ളത്, ബാക്കി 5 രത്നവും വിപരീത ഊർജ്ജമായിരിക്കും നിങ്ങൾക്ക് തരുന്നത്. അങ്ങനെ വരുമ്പോൾ ഇട്ടതിനേക്കാളും ദോഷമായിട്ട് നമുക്ക് ഭവിക്കാറുണ്ട്. ഒരിക്കലും 9 ഗ്രഹങ്ങളുടെ രത്നങ്ങളും ഒരു വ്യക്തിക്ക് അനുകൂലമായി വരില്ല. അങ്ങനെ ഒരു വ്യക്തി ജനിക്കൂല. അപ്പോൾ 9 രത്നങ്ങൾ അനുകൂലമായ വ്യക്തിക്ക് മാത്രമേ നവരത്ന മോതിരം ധരിക്കാൻ സാധിക്കത്തുള്ളൂ. ഇവിടെ 2-3 രത്നങ്ങൾ ഒരാൾക്ക് അനുകൂലമായ ഒരു വ്യക്തി നവരത്ന മോതിരം ധരിച്ചിട്ട് ദോഷമുണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ രത്നത്തെ അല്ലെങ്കിൽ രത്നധാരണത്തെ ജ്വല്ലറിയൊന്നും കുറ്റം പറയൂല, എൻ്റെ സമയം മോശമാണ് അല്ലെ ഇന്നതാണ് എനിക്ക് വളരെ ദോഷമായിപ്പോയി എന്ന് പറയും. ഒരിക്കലും ഈ രത്നമാണെന്ന് പിന്നീട് ആരെങ്കിലും പറയുമ്പം മാത്രമാണ് ഇവർ ചിന്തിക്കുന്നത് ഈ രത്നം ധരിച്ചത് കൊണ്ടാണ് ഇത് നമുക്ക് പ്രതികൂലമായത്, നമുക്ക് പ്രശ്നമുണ്ടായത്. ഒറിജിനൽ രത്നം, നല്ല സർട്ടിഫൈഡ് ലാബിൽ സർട്ടിഫൈ ചെയ്ത് നല്ല രത്നം വാങ്ങി നമ്മളുടെ ജാതകം വിശകലനം ചെയ്ത് ജാതകത്തിനനുസരിച്ച് രത്നം ധരിക്കുകയാണെങ്കിൽ ജീവിതത്തിൽ ഉയർച്ചയുണ്ടാവും. നല്ല രത്നങ്ങൾ കിട്ടുന്ന ഒട്ടനവധി സ്ഥലങ്ങളുണ്ട്. ജ്വല്ലറികളുടെ പരസ്യങ്ങളിൽ വീഴാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഓരോ വിരലുകളും ഉണ്ട് ധരിക്കേണ്ടത്. ചൂണ്ടുവിരലിൽ ധരിക്കേണ്ടതുണ്ട്, മോതിരവിരലിൽ ധരിക്കേണ്ടതുണ്ട്, ചെറുവിരലിൽ ധരിക്കേണ്ടതുണ്ട്. ഓരോ വിരലിൽ ധരിക്കേണ്ട ഓരോ രത്നങ്ങളും ഓരോ കണക്കുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ശുദ്ധീകരിക്കേണ്ട കാര്യമുണ്ട്. ഒട്ടനവധി കാര്യങ്ങൾ നമുക്ക് ഈ രത്നത്തിന് കുറേ നെഗറ്റീവ് എനർജി വലിച്ചെടുത്ത് അത് അശുദ്ധമായിരിക്കുന്നതിനെ ശുദ്ധീകരിച്ച് പൂജ ചെയ്ത് മന്ത്രങ്ങൾ കൊണ്ട് പൂജ ചെയ്ത് നിങ്ങൾക്കറിയാവുന്ന പൂജാരിയെ കൊണ്ടൊക്കെ പൂജ ചെയ്തൊക്കെ വേണം ഈ രത്നം ധരിക്കാൻ. അപ്പം ധരിക്കുന്ന രീതി, ധരിക്കുന്ന രത്നത്തിൻ്റെ ക്വാളിറ്റി, ഒറിജിനാലിറ്റി, സ്യൂട്ടബിളായിട്ടുള്ള നമുക്ക് അനുയോജ്യമായ രത്നം ധരിക്കാൻ എല്ലാവരും ശ്രമിക്കുക. ഞാനിതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ആണ് രത്നങ്ങളെ പറ്റിയുള്ള, എൻ്റെ ആദ്യത്തെ വീഡിയോ ആണ്. അടുത്ത വീഡിയോകളിൽ നമുക്ക് ഓരോ രത്നങ്ങളെ പറ്റിയും, ഓരോ നക്ഷത്രക്കാർക്ക് ഉപയോഗിക്കാൻ രത്നങ്ങളെ പറ്റിയും, ഓരോ രാശിക്കാർക്ക് ഉപയോഗിക്കാൻ രത്നങ്ങളെ പറ്റിയും, ഓരോ കൂറുകാർക്ക് ഉപയോഗിക്കാവുന്ന രത്നങ്ങളെ പറ്റിയും, 9 ഗ്രഹങ്ങളുടെ ആധിപത്യം വഹിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു ഗ്രഹങ്ങൾക്ക് അനുയോജ്യമായ രത്നങ്ങളെ പറ്റിയും, ആ രത്നങ്ങൾ ഏത് വിരലിൽ ധരിക്കാം, ഏത് മെറ്റലിൽ, സ്വർണത്തിലാണോ വെള്ളിയിലാണോ ധരിക്കേണ്ടതെന്നും, എത്ര ക്യാരറ്റ് ധരിക്കേണ്ടതെന്നും, ഓരോ രത്നത്തിനും എത്ര കാലാവധി ഉണ്ടാകുമെന്നൊക്കെ നമുക്ക് ചെറിയ ചെറിയ വീഡിയോകളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോകളിൽ ഒത്തിരി ലെങ്തി ആയി പോകുന്നത് കൊണ്ട് തന്നെ ഈ വീഡിയോ ഇന്ന് ഞാനിവിടെ നിർത്തുകയാണ്. നമുക്ക് അടുത്ത വീഡിയോകളിൽ രത്നങ്ങളെപ്പറ്റി കൂടുതലായിട്ട്, ഓരോ രത്നങ്ങളെപ്പറ്റി നമുക്ക് കൂടുതലായിട്ട് പറയാമെന്ന് തോന്നുന്നു. അപ്പം എന്നും പറയുന്ന പോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. പുതിയ ഒരു വീഡിയോയും എത്തുന്നവരെ നന്ദി, നമസ്കാരം.